നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളവും കാശ്മീരുമാണ് താലിബാന്റെ അടുത്ത ലക്ഷ്യമെന്ന് ഒരു ദേശീയ ദിനപത്രത്തിൽ ബ്രിട്ടനിൽ താമസിക്കുന്ന പാകിസ്ഥാൻ പൗരനായ മാധ്യമ പ്രവർത്തകൻ എഴുതിയ ആർട്ടിക്കിൾ കേരളത്തിന് പുറത്ത് വലിയ ചർച്ചയ്ക്കാണ് കാരണമായത് എന്നാൽ ഇപ്പോഴും കേരളം ഇത് കണ്ടില്ലെന്ന് നടിക്കുകയാണ് താലിബാന്റെ നിയന്ത്രണത്തിൽ ആണെങ്കിലും കുഴപ്പമില്ല കിറ്റ് മുടങ്ങരുത് എന്ന പ്രാർത്ഥന മാത്രമേ ഭൂരിപക്ഷം പ്രബുദ്ധർക്കുമുള്ളൂ എന്ന് പറയുകയാണ് രാഷ്ട്രീയ നിരീക്ഷകനായ ജിതിൻ കെ ജേക്കബ് ഇവിടെ നടക്കുന്ന മാറ്റങ്ങൾ ലോകത്തിന് മനസ്സിലാകുന്നുണ്ട് പക്ഷേ ഇവിടെയുള്ളവർക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല അല്ലെങ്കിൽ ഭയം മൂലം കണ്ടില്ല എന്ന് നടിക്കുന്നു ഇനി ഒരു തിരിച്ചുപോക്ക ഏറെക്കുറെ അസാധ്യമാണ് എന്നത് അംഗീകരിച്ചേ മതിയാകൂ എന്നും ജിതിൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നു ജിതിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് വായിക്കാം ഒരു ദേശീയ ദിനപത്രത്തിൽ ബ്രിട്ടനിൽ താമസിക്കുന്ന പാകിസ്ഥാൻ പൗരനായ മാധ്യമ പ്രവർത്തകൻ എഴുതിയ ഒരു ആർട്ടിക്കിളാണ് കേരളത്തിന് പുറത്ത് ചർച്ചാ വിഷയം താലിബാൻസ് നെക്സ്റ്റ് സ്റ്റോപ്പ് കാബുൾ കശ്മീർ ആൻഡ് കേരള എന്ന തലക്കെട്ടിൽ കേരളത്തെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ് ദ താലിബാനൈസേഷൻ ഓഫ് കേരള ഓവർ ദ പാസ്റ്റ് ഇയേഴ്സ് ഈസ് നോട്ട് എ മാറ്റർ ഓഫ് കോ ഇൻസിഡൻസ് ബട്ട് എ വെൽ തോട്ട് ഔട്ട് സ്ട്രാറ്റജി ഓഫ് ദ പാകിസ്ഥാനി ജിഹാദി മിലിറ്ററി വൺസ് ദ താലിബാൻ ടേക്ക് ഓവർ കാബുൾ ജിഹാദീസ് ഇൻ കേരള കുഡ് കൺവീനിയൻ്റ്ലി ബി യൂസ്ഡ് ബൈ പാകിസ്ഥാൻ ആസ് എ ടൂൾ ടു സ്ട്രെച്ച് ഇന്ത്യൻ സെക്യൂരിറ്റി ബിയോണ്ട് ദിയർ കപ്പാസിറ്റി ബൈ ദ ലോഞ്ചിങ് കൺട്രി വൈഡ് ആക്ട്സ് ഓഫ് ജിഹാദി ടെററിസം എന്ന ലേഖനത്തിൽ പറയുന്നു അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഇന്ത്യയുടെ മുക്കിനും മൂലയ്ക്കും നടക്കുന്ന ചെറുതും വലുതുമായ എല്ലാ രാജ്യവിരുദ്ധ പ്രവർത്തികൾക്കും മുന്നിലും പിന്നിലുമായി നിൽക്കുന്നത് മലയാളികളാണ് എന്ന ആരോപണം പലരും ചൂണ്ടിക്കാണിക്കുന്ന ഒന്നാണ് കേരളത്തിലെ തീവ്രവാദി സാന്നിധ്യം കണ്ടെത്തി നടപടി എടുക്കുന്നത് ദേശീയ ഏജൻസികളും അന്യ സംസ്ഥാന ഏജൻസികളുമാണ് എന്നതും ഒരു വസ്തുതയാണ് കേരളത്തിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകരെ ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ മേഖലകളിൽ പ്രവേശിപ്പിക്കുന്നതിനുള്ള ഭയവും പല കോണുകളിൽ നിന്നും ഉയർന്നു കേൾക്കുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബ്രിട്ടീഷ് മാധ്യമം റിപ്പോർട്ട് ചെയ്തത് കേരളം ഇസ്ലാമിക തീവ്രവാദത്തിന്റെ നഴ്സറി എന്നായിരുന്നു ഇവിടുത്തെ മാധ്യമങ്ങളുടെ നിയന്ത്രണം ആരുടെ കൈകളിൽ ആണ് എന്നത് പകൽ പോലെ വ്യക്തമാണ് സ്വതന്ത്രമായി ചിന്തിക്കാൻ പോലും മലയാളിയെ അനുവദിക്കുന്നില്ല അവരാണ് വാർത്തകൾ സൃഷ്ടിക്കുന്നത് അവരാണ് മലയാളികളുടെ ചിന്തയെ പോലും നിയന്ത്രിക്കുന്നത് താലിബാൻ നിയന്ത്രണത്തിലാണെങ്കിലും കുഴപ്പമില്ല കിറ്റ് മുടങ്ങരുത് എന്ന പ്രാർത്ഥന മാത്രമേ ഭൂരിപക്ഷം പ്രബുദ്ധർക്കുമുള്ളൂ എന്നതുകൊണ്ട് തന്നെ കാര്യങ്ങൾ എളുപ്പമാണ് ഇവിടെ നടക്കുന്ന മാറ്റങ്ങൾ ലോകത്തിന് മനസ്സിലാകുന്നുണ്ട് പക്ഷേ ഇവിടെയുള്ളവർക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല അല്ലെങ്കിൽ ഭയം മൂലം കണ്ടില്ല എന്ന് നടക്കുന്നു ഇനി ഒരു തിരിച്ചുപോക്ക ഏറെക്കുറെ അസാധ്യമാണ് എന്നത് അംഗീകരിച്ചേ മതിയാകൂ